ഫത്തഹുൽ മൊയ്നിന്റെ ക്ലാസ് നമ്മൾ കേൾക്കുന്നതിനിടയിൽ ഫത്തഹുൽ മൊയ്നിന്റെ തന്നെ വിശദീകരണത്തിൽ യാനത്തു ത്വാലിബീനിൽ ഇൽമിന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞ ചെറിയ ഭാഗങ്ങൾ ഇൻഷാല്ലാ നമുക്കൊന്ന് കാണാം. നമ്മളത് കാണേണ്ടതാണ്, നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട നല്ലൊരു ഭാഗമാണത്. ഇൻഷാല്ലാ കുറഞ്ഞൊരു ഭാഗം ഇൽമുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷത്തബ് ദംയാത്തി റഹ്മത്തുല്ലാഹി അലൈഹി വലിയ മഹാനാണ്, മഹാനവറുകൾ കൊണ്ടുവന്ന ഭാഗം നിൽക്കാം. മീയുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ, അള്ളാഹു ഒരാൾക്ക് വല്ല ഖൈറും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മതം പഠിക്കാനുള്ള തൗഫീഖ് കൊടുക്കുകയാണ് ചെയ്യുക. നിങ്ങൾ സ്വർഗത്തിലെ തോട്ടങ്ങൾ കിട്ടിയാൽ അവിടെ മേയണം, നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം. കാലു ഒമാ റിയാദുൽ ജന്ന, സ്വർഗത്തിലെ തോട്ടം ഏതാണ് എന്ന് സഹാബത്ത് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇലഖുദ്ദിക്ർ. കാല അത്വാഉൻ അത്വാ റളിയല്ലാഹു പറഞ്ഞു, ഇലഖുദ്ദിക്ർ ഹിയ മജാലിസുൽ ഹലാലി വൽ ഹറാം, ദീന് ചർച്ച ചെയ്യുന്നതാണ്. കൈഫ തസ്തരി വ കൈഫ തുസല്ലി വ കൈഫ തുസക്കി വ കൈഫ തഹജ്ജു വ കൈഫ തുങ്കിഹു, അങ്ങനെ തുടങ്ങിയിട്ട് നിസ്കാരം, ഹജ്ജ്, സക്കാത്ത്, നിക്കാഹ് ഇതെല്ലാം പഠിക്കുന്നത്. വൽ മുറാദു മാരിഫത്തു കൈഫിയത്തി സ്വലാത്തി വ സക്കാത്തി വൽ ഹജ്ജ് വ ദാലിക യകൂനു ബി മാരിഫത്തി അർക്കാനിഹ വ ശുറൂത്തിഹ വ മുഫ്സിദാത്തിഹ, ഇതിൽ ഇബാദത്തു ബി ഗൈരി മാരിഫത്തി ദാലിക ഗൈറു സ്വഹീഹത്തിൻ. അപ്പോ അതിന്റെ റുക്കിനുകൾ, ഷർത്തുകൾ, അതിന്റെ ബാത്തിലാകുന്ന കാര്യങ്ങൾ, മുബത്തിലാത്ത് ഇതൊക്കെ പഠിക്കണം. അത് ഇതില്ലാതെ പഠിക്കുക എന്നുള്ളത് ആ ബാമിൽ ബാത്തില സ്വഹീഹാകാൻ സാധ്യത വളരെ കുറവാണ്. അതാണ് ഇബ്രിൽ ഇസ്ലാം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു കവിത കൊണ്ടുവരുന്നത്, കുല്ലു കുല്ലു മംബി ഗൈരി ഇൽമി അമലു അമാലുഹു മർദൂദത്തുൻ ലാ തുഖബലു, ഇൽമില്ലാത്ത അമലുകളൊക്കെ തള്ളപ്പെടും, സ്വീകരിക്കപ്പെടൂല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മജ്ലിസു ഫിഖ്ഹിൻ ഖൈറും മിൻ ഇബാദത്തി സിത്തീന സനത്തൻ, ഒരു ദീന് പഠിക്കുന്ന ഒരു സദസ്സ് 60 കൊല്ലത്തെ ഇബാദത്തിനേക്കാൾ പ്രാധാന്യമാണ്, മഹത്വമുള്ളതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസാണ്, യസീറുൽ ഫിഖ്ഹി ഖൈറും മിൻ കസീരിൽ ഇബാദത്തി, കുറേ ആരാധന ഉണ്ടാകുന്നതിനേക്കാൾ വലുതാണ് കുറഞ്ഞത് പഠിക്കുകയെങ്കിലും ചെയ്യുക. ഇനി ഇതിൽ പെട്ടതാണ് ഒമാ അസ്സന ഖൗലു ബഅദിഹിം, ഇൽമ് പഠിക്കണം, അത് ഇല്ലാതാകുന്നതിന്റെ മുമ്പ് അത് പഠിക്കാൻ ശ്രമിക്കണം. ഒരാൾക്ക് ഇൽമ് കിട്ടിയാൽ അവര് വലിയ സ്ഥാനമാണ് അവര് നേടിയത്, അതുകൊണ്ട് ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിയും. ധാരാളം പഠിക്കുക എന്നത് തഖ്‌വ ഉണ്ടാകാനും നന്മ ചെയ്യാനൊക്കെ ഉള്ള വഴിയാണ്. ഇൽമ് എന്ന് പറയുന്നത് സന്മാർഗം ഉണ്ടാകാൻ ഉപകരിക്കുന്നതാണ് ഇൽമ്. അത് വലിയൊരു കോട്ടയാണ്, വലിയൊരു സുരക്ഷിതത്വമാണ്, എല്ലാ അപകടങ്ങളിൽ നിന്നുള്ള സുരക്ഷിതത്വമാണ്. ഫഇന്നാ ഫീഹാ വാഹിദൻ മുതബറിഅ അശദ്ദു വലശ്ശൈത്താനി മിൻ അൽഫി ആബിദി, ഒരു സൂക്ഷ്മതയുള്ള പണ്ഡിതൻ 1000 ആബിദീങ്ങളെക്കാളും ആരാധനയുമായി കഴിയുന്ന സൂഫിയെക്കാളും ശൈത്താന് വലിയ പ്രയാസമാണ് ഒരു പണ്ഡിതൻ. നീ അറിവ് നേടിയിട്ട് പ്രതാപിയാകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നീ പ്രതാപിയാകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഒരറിവുള്ളവൻ പ്രതാപിയാകാൻ ഭയങ്കര ഉന്നതനാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇൽമ കൊണ്ടാണ് ഉന്നതനാകാൻ ശ്രമിക്കേണ്ടത്, മറ്റു ദുനിയാവിന്റെ കാര്യങ്ങൾ കൊണ്ടല്ല. وكم طير يطير ولا كبازي وخير علوم علم فقه لأنه يكون إلى كل العلوم توسلا. സുഗന്ധം എത്ര എത്ര സുഗന്ധമുണ്ട്, കസ്തൂരിയേക്കാൾ വലിയ സുഗന്ധം ഏതാണുള്ളത്, പക്ഷികൾ എത്രയുണ്ട്. പക്ഷേ അങ്ങനെ ഓരോന്നും അവിടെ ബാസ് ആണ് ഉദ്ദേശിച്ചു എടുത്തു ഉദ്ധരിച്ചത്.
ഇതുപോലെ പ്രതാപം ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനു വേണ്ടി തേടേണ്ട വഴി അറിവാണ്. നേരത്തെ പറഞ്ഞത് തന്നെ 1000 ആബിദിനേക്കാൾ വലുതാണ് ഒരു ഫഖീഹ്. ആയുസ് വളരെ കുറഞ്ഞാണ്, എല്ലാ അറിവും നേടാൻ കഴിയില്ല, നേടുന്ന അറിവ് പ്രാധാന്യമുള്ളതാവുക. എപ്പോഴും ആവശ്യമുള്ളതാണ് നേടേണ്ടത്. അങ്ങനെ ഹദീസ് ആയത്ത് ഹദീസ് ഒക്കെ ധാരാളം ഉണ്ട്. ഇനി ആയത്തിൽ തന്നെ അറിവുള്ളവരും ഇല്ലാത്തവർ ഒരുപോലെയാണോ എന്ന് ചോദിക്കുന്ന ആയത്ത്, അതുപോലെ ഹദീസ് ഒരാള് ഇൽമ് തേടുന്ന വഴിയിലേക്ക് പ്രവേശിച്ചാൽ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന, അള്ളാഹു അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. ഇൽമു പഠിക്കുന്നവനോടുള്ള തൃപ്തിയും താല്പര്യവും കൊണ്ട് മലക്കുകൾ ചിറകുകൾ അവർക്ക് വിരിച്ചു കൊടുക്കുന്നതാണ് ഇൽമ് പഠിക്കുന്നവന് വേണ്ടി. ഒരു പണ്ഡിതന് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സർവരും പുറക്കലിനെ ചോദിക്കും. ഹത്തൽ ഹൈതാനി ഫിൽമാ, വെള്ളത്തിലെ മത്സ്യം വരെ. ഒരു ആരാധനയുമായി കഴിയുന്ന ആബിദിനേക്കാൾ ആലിമിന്റെ മഹത്വം മറ്റു നക്ഷത്രങ്ങളെക്കാൾ ചന്ദ്രനുള്ള പോലെ മഹത്വമുണ്ട്. അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ്. അമ്പിയാക്കൾ അനന്തരാവകാശം നൽകുന്നത് ദീനാറോ ദിർഹമോ അല്ല. അവർ ഇൽമാണ് അനന്തരം കൊടുക്കുന്നത്. ഇൽമ് ഒരാൾ സ്വീകരിച്ചാൽ അത് വലിയൊരു തൗഫീഖാണ്. ഒരു ആലിമിന്റെ മഹത്വം ആബിദിനേക്കാൾ എനിക്ക് നിങ്ങളിൽ ഏറ്റവും താഴെയുള്ള ഒരാളെക്കാൾ മഹത്വം എത്ര വ്യത്യാസമുണ്ട്, അതുപോലെയാണ്. അള്ളാഹുവും മലക്കുകളും ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാം ഹത്തം നംലത്തി ഫി ജുഹരിഹ, മാളത്തിലെ ഉറുമ്പ് വരെ, വഹത്തൽ ഫോത്തിഫിൽമായി വെള്ളത്തിലെ മത്സ്യം വരെ. ലയുസല്ലൂന, പൊറുക്കലിനെ ചോദിക്കുന്നതാണ്. അലാ മുഅല്ലിമിന്നാസൽ ഖൈർ, ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്നവർക്ക്. ഖാല മുആദ് റളിയല്ലാഹു അൻ, തഅല്ലമുൽ ഇൽമ, നിങ്ങൾ അറിവ് പഠിക്കണം. ഫൈന്ന തഅലീമഹു ഹസനത്തുൻ വ തലബഹു ഇബാദത്തുൻ, ഇൽമ് പഠിപ്പിക്കുക എന്നുള്ളത് ഒരു നന്മയാണ്, അത് തേടുക എന്നുള്ളതൊരു ഇബാദത്താണ്. വ മുദാക്കറത്തുഹു, അത് ചർച്ച ചെയ്യുക എന്ന് തസ്ബീഹുൻ തസ്ബീഹാണ്. ബഹ്സു അൻഹു, അത് സെർച്ച് ചെയ്യുക, അതിങ്ങനെ അന്വേഷിക്കുക എന്നത് ജിഹാദും, അത് വലിയ ജിഹാദാണ്. അത് വബദലുഹു സദഖത്തുൻ, അത് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത് സദഖയാണ്, വലിയ തൗഫീഖാണ് അത്. നബി ദർദ റളിയല്ലാഹു അൻഹു ഖാല അന്നാസ് ഖാല അന്നാസു, ഇവിടെ നമ്മള് ഓൺലൈനായിട്ടൊക്കെ കേൾക്കുമ്പോഴും സമയം കൊടുത്തിത് പഠിക്കുകയും ചർച്ച ചെയ്യുകയും ആവശ്യക്കാരോട് ഈ വിഷയങ്ങൾ എത്തിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ തൗഫീഖ്, അതിന്റെ പ്രതിഫലം വളരെയേറെ മഹത്വമുള്ളതാണ്. അള്ളാഹു നമ്മിൽ നിന്ന് അത് സ്വീകരിക്കുമാറാകട്ടെ. നബി ദർദ റളിയല്ലാഹു അൻഹു ഖാല അന്നാസു റജുലാനി ആലിമൻ വ മുതഅല്ലിമൻ, ചർച്ച നടക്കുകയാണ് രണ്ടു മനുഷ്യന്മാർ, ഒന്ന് പണ്ഡിതനാണ് മറ്റൊന്ന് വിദ്യാർത്ഥിയാണ്. വലാ ഖൈറ ഫീമാ സിവാ ദാലിക, ഇതല്ലാത്ത ഒന്നിനും ഖൈറില്ല. വയുഖാലു മൻ ദഹബ ഇലാ ആമിലിൻ വജലസ ഇൻദഹു, ഒരാൾ ഒരു ആലിമിന്റെ അടുക്കൽ പോയി അവിടെ ഇരുന്നാൽ, വലം യഖ്ദുർ അലാ ഹിഫ്ളി ഷൈഇൻ, അയാൾക്കൊന്നും പഠിക്കാനൊന്നും കഴിയില്ല. മിമ്മാ ഖാലഹു, പണ്ഡിതൻ പറയുന്നത്, എന്നാലും അഅതാഹുല്ലാഹു സബഅ കറാമാത്തിൻ, 7 ആദരവ് അല്ലാഹു നൽകും. അവ്വലുഹാ യനാലു ഫളൽ മുതഅല്ലിമീൻ, ഒന്ന് മുതഅല്ലിമീങ്ങളുടെ മഹത്വം കിട്ടും. വസാനിഹാ മാദാമ ഇൻദഹു ജാലിസൻ കാന മഹ്ബൂസൻ അനിദ്ദുനൂബി, അയാളടുത്തിരിക്കുമ്പോ എല്ലാം തെറ്റുകളിൽ നിന്ന് ഇവൻ മഹ്ബൂസാണ്, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കും. വൽ ഖത്വായ ദുനൂബ്, ഖത്വായ പിഴവുകളിൽ നിന്ന് മാറി നിൽക്കും. വസാലിസുഹ, മൂന്നാമത്തത്, ഇദാ ഖറജ മിൻ മൻസിലിഹി, അയാൾ അയാളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ, നസലത്ത് അലൈഹി റഹ്മത്തു, അയാൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങും. വീട്ടിൽ നിന്ന് ഈ പണ്ഡിതന്റെ അടുത്തേക്ക് പുറപ്പെട്ടാൽ റഹ്മത്ത് ഇറങ്ങും. വറാബിയുഹ ഇദാ ജലസ ഇൻദഹു, ആ പണ്ഡിതന്റെ അടുക്കൽ ചെന്ന് ഇരുന്നാൽ, നസലത്ത് റഹ്മത്തു അലൽ ആലിമി, ഈ ആലിമിൻ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുമല്ലോ. ഫതുസീബുഹു ബിബറകതിഹി, അത് ഇവനും കിട്ടും.
വഖാമിസുഹ അഞ്ചാമത്തത് തുക്തബുലഹുൽ ഹസനാത്തു അവന് ഹസനത്തുകൾ എഴുതപ്പെടും ആദാമ മുസ്തമിയാൻ അത് കേൾക്കുമ്പോഴെല്ലാം ഹസനത്താണ് കേൾക്കാൻ വലിയ പണിയുണ്ടോ വസാദിസുഹ ആറാമത്തത് തഹുഫുഹുമുൽ മലായികത്തു മലക്കുകൾ അവരെ പൊതിയും ഈ അജ്നിഹത്തിയും അവരുടെ ചിറവ് കൊണ്ട് വഹുവ ഫീഹിം ആ ഈ മനുഷ്യൻ ഇവരുടെ കൂട്ടത്തിലാകുമ്പോൾ മലക്കുകൾ അവരെ പൊതിയും അവർക്ക് വലിയ സുരക്ഷിതത്വം നൽകും വസാബിയുഹ ഏഴാമത്തത് കുല്ലു കദമി യർഫഉഹ വയളഉഹ ഓരോ ചവിട്ടടിയും കാല് പൊക്കുന്നതും ഓരോ ചവിട്ടടി വെക്കുന്നതും തക്കൂനു കഫാറത്തൽ ലിദ്നൂബ് ദോഷത്തിനുള്ള കഫാറത്താണ് വറഫ്അൽ ലിദ്ദറജാത് പദവി ഉയർച്ചയാണ് സിയാദത്തം ഫിൽ ഹസനാത് നന്മ വർദ്ധിക്കും ഇതൊന്നും തിരിയാത്തവന് ഇത് മനപ്പാടാക്കാനൊന്നും പറ്റാത്തവൻ വല്ലതും മനസ്സിലാക്കാനും അത് ഷെയർ ചെയ്യാനൊക്കെ പറ്റുന്നവനാണെങ്കിൽ ഇരട്ടി ഇരട്ടി ഇരട്ടികളായി കിട്ടും കുറെ ദോഷങ്ങളുള്ള ഒരു മനുഷ്യൻ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഇസില ജിബാലി സുഹാമത്തിൻ സുഹാമത്ത് പർവ്വതം പോലെ ദോഷമുള്ള ഒരു മനുഷ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അവൻ അറിവ് കേട്ടാൽ ഖാഫല്ലാഹ എന്നിട്ട് അള്ളാഹുവിനെ ഭയപ്പെടുകയും വസ്തർജ അവൻ മടങ്ങുകയും ചെയ്താൽ വസ്തർജ ദുനൂബി ദോഷങ്ങളിൽ നിന്ന് ദുനൂബി അവന്റെ ദോഷങ്ങളിൽ നിന്ന് മടങ്ങുകയും ചെയ്താൽ ഇപ്പൊ അനുസരിഫു ഇലാ മൻസിലിഹി എന്നിട്ട് അദ്ദേഹം വീട്ടിലേക്ക് തന്നെ പിരിഞ്ഞു പോകുമ്പോ ലൈസ അലൈഹി ദംബുൻ അദ്ദേഹത്തിൽ ഒരു ഒറ്റും ഒരു കുറ്റവും ബാക്കിയില്ലാതെ അദ്ദേഹം വീട്ടിലേക്ക് പോകുമ്പോ ഒരു തെറ്റു അദ്ദേഹത്തിന് അവശേഷിക്കുന്നില്ല ഇത്ര വലിയ മഹത്വമുള്ളതായതുകൊണ്ട് ഫലാ തുഫാരിഖൂ നിങ്ങൾ വിട്ടു നിൽക്കരുത് മജാലിസൽ ഉലമാ ഈ പണ്ഡിതന്മാരുടെ മജലിസുകളിൽ നിന്ന് വിട്ടു നിൽക്കരുത് ഈ ഭൂമുഖത്ത് അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല അക്രമ മിൻ മജാലിസിഹിം അക്രമം മജ്ലിസിഹിം പണ്ഡിതന്മാരുടെ മജ്ലിസിനേക്കാൾ മഹത്വമുള്ള ഒന്നും ഈ ഭൂമിയിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല ഖാല ബഅദുഹും ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം ബലൗലം യകുൻ ലിഹുദൂരി മജ്ലിസിൽ ഇൽമി മൻഫഅത്തുൻ സിവൻ നദരി ഇലാ വജ്ഹിൽ ആലിമി ഒരു ഇൽമിന്റെ സദസ്സിൽ പോകുന്നതിൽ ആകെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ആ പണ്ഡിതന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കാൻ കഴിയുമെന്ന ഒറ്റ നേട്ടം മാത്രമേ ഉള്ളൂ എന്ന് സങ്കല്പിക്കുക ലകാനൽ വാജിബു അലൽ ആഖിലി ഒരു ബുദ്ധിയുള്ളവന് നിർബന്ധം എന്താണ് അയ്യർഗബ ഫീ അതിനോട് താല്പര്യം വെക്കണം എങ്കിൽ പോലും അതായത് ആകെ ഇങ്ങനെ കാണാന്നേ ഉള്ളൂ വേറൊന്നും മനസ്സിലാകൂല എന്നാൽ പോലും ആ ഇൽമിന്റെ അടുത്ത് അതിനും താല്പര്യം വെക്കണം ഇപ്പൊ കൈപ്പ വക്കത് അഖാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെന്ത് പറയാനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ ഉലമാ ആ പണ്ഡിതന്മാരെ നബിതങ്ങൾ നിർത്തിയത് മഖാമ നഫ്സിഹി നബിതങ്ങളുടെ സ്ഥാനത്താണ് ഫഖാല മൻസാർ ആലിമൻ ഒരു ആലിമിൻ ഒരാൾ സന്ദർശിച്ചാൽ ഫക്ക അന്നമാ സാറനി അവൻ എന്നെ സന്ദർശിച്ചത് പോലെയാണ് അവൻ സ്വാപഹ ആലിമൻ ഒരു പണ്ഡിതൻ ഒരാള് ഹസ്തദാനം ചെയ്താൽ ഫക്ക അന്നമാ സ്വാപഹനി അവൻ എന്നെ ഹസ്തദാനം ചെയ്തത് പോലെയാണ് അവൻ ജാലസ ആലിമൻ ഒരു പണ്ഡിതനോട് ഒരാൾ കൂടിയിരുന്നാൽ ഫക്ക അന്നമാ ജാലസനി അവൻ എന്റെ കൂടെ ഇരുന്നത് പോലെയാണ് സ്വർഗത്തിൽ അല്ലാഹു അവനെ ഇരുത്തുന്നതാണ് എണ്ണിയാൽ തീരാത്ത അത്രയും ധാരാളം മഹത്വങ്ങൾ വന്നിട്ടുണ്ട് അള്ളാഹു നമ്മളെ പണ്ഡിതന്മാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ തങ്ങളെ പിന്തുടരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ഇൻഷാല്ലാ നമുക്ക് അയിമത്തിനെ കുറിച്ചും ഇതുപോലെ കുറച്ച് ഭാഗങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് അള്ളാഹു എല്ലാറ്റിനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ